പെരുമുക്ക് AMLP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും കിഡ്സ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂളങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പുതിയ കെട്ടിടത്തിന്റെയും പൊതുസമ്മേളനവും ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ ഉദ്ഘാടനം ചെയ്തു. തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൌക്കത്ത് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് ആബിദ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ, ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രബിത ടീച്ചർ, CK പ്രകാശൻ, ഹക്കീം പെരുമുക്ക്, VV കരുണാകരൻ, PV മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക റസിയ ലത്തീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എന്തിനാണോ വന്നത് ഇങ്ങനെ കുട്ടികളെ കുരുന്നുകളുടെ കലോത്സവം വീക്ഷിക്കാനാണ്. ശേഷം LP സെക്ഷൻ വരുന്ന സ്കൂളാണ് 4-ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് 5, 6, 7 കുട്ടികൾ വേറെ സ്കൂളിലേക്ക് ചേർക്കും. ഇപ്പോൾ അടുത്തുള്ള സ്കൂളൊക്കെ തന്നെ ആയിരിക്കും, ഹൈസ്കൂൾക്ക് വേറെ സ്കൂളിൽ. പക്ഷെ നിങ്ങൾ ഇന്ന് എങ്ങനെയാണോ വന്നത് അതേപോലെ നിങ്ങൾ അവരെ 10-ാം ക്ലാസ്സിൽ തന്നെ ഡിഗ്രി കഴിയുന്നത് വരെ അവരെ പ്രോഗ്രാമുകൾ കൊണ്ടു. അല്ലാണ്ട് ഒരു ചെറിയ ക്ലാസ് കുട്ടികൾ 1-4-ാം ക്ലാസ് വരെ എന്താണ് പരിപാടികളോ പങ്കെടുക്കുന്നത്, അത് കഴിഞ്ഞ് പിന്നെ അവിടെ വന്നിട്ട് പിന്നെ ആർക്കില്ല, പിന്നെ അവരായി അവരെ പാടാൻ എന്നുള്ളത്. 7-ാം ക്ലാസ് കഴിഞ്ഞാൽ രക്ഷിതാവും കുട്ടിയും തമ്മിൽ ഭയങ്കര ഫൈറ്റിംഗ് ആയിരിക്കും. എന്താ 8-ാം ക്ലാസ്സിൽ എത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ കുട്ടി ഹൈസ്കൂളായി എന്നൊക്കെ ഉള്ളത് എന്നത് ആ സമയത്താണ്. ആ കുട്ടി അപ്പോഴാണ് പഠിക്കണം എന്നത് ധാരണ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിലും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതേ ലെവൽ തന്നെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോകും. ഇടയ്ക്കുന്ന ഫൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അവർ 8-ാം ക്ലാസ് ഹൈസ്കൂൾ സെക്ഷൻ ഒരു കുട്ടികളുമായി ഫൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കുട്ടി എന്നും നിങ്ങൾ നോക്കും. അത് നിങ്ങളെ കുഴപ്പം കൊണ്ടല്ല, ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ ക്യാരക്ടർ മാറി വരാൻ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായി കാണുന്നില്ല, അവരെ പഠിക്കാൻ വേണ്ടി സംസാരിക്കും. പക്ഷെ അവർക്കത് കേൾക്കും അത്ര ഇഷ്ടമില്ല. ഞാനത് കൂടുതൽ കുട്ടികളായിരുന്നു കണ്ട സംഭവമായിരുന്നു എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചെറിയ ക്ലാസ് മുതൽ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അത് 8-ാം ക്ലാസ് മുതൽ. ഇന്നത്തെ കാലത്ത് ലഹരി കാണപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ പഠിത്ത ഒരു കുട്ടികളുടെ ഒരു ക്യാമ്പിൽ വന്നു, 4-ാം ക്ലാസ് കുട്ടികളല്ല. ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ വീട്ടിലത്തെ ആരെങ്കിലും പേരിടാം, ചിലർ അച്ഛൻ്റെ, ചില ഉപ്പടല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നമ്പർ പേരുകളായിരുന്നു, അല്ല എൻ്റെ കുട്ടികളെ അത് സുഹൃത്തുക്കളുടെ പേരായിരുന്നു. വിളിച്ച് ചോദിച്ചു എന്താണ് കാരണം ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്നേഹം കിട്ടുന്നത് അവന്റെ കഴിഞ്ഞാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത്. പാരമ്പര്യമുള്ള ഒരു സ്കൂളിന്റെ തിരുമുറ്റത്തൊന്ന് വന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ സാംസ്കാരിക ലോകത്തിന് നൽകാൻ കഴിയുന്ന ഒരു വലിയ സംഭാവനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, നമ്മുടെ മക്കളൊക്കെ ഇന്ന് സ്വാഗതപ്രാപിക്കുകയും സൂചിപ്പിച്ചു. വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെ ജാതീയമായും മതപരമായും ഒക്കെ വേർതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനും ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിലെ ഞാനും 1-ാം ക്ലാസ് മുതൽ പഠിച്ചു. അന്നൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ വലതുഭാഗത്ത് നിലമ്പൂർ അടക്കി ഭരിച്ചിരുന്ന നിലമ്പൂർ കോവിലകത്തെ രാജയുടെ മകൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുണ്ടായി. അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ അച്ഛൻ വാങ്ങി, അന്നത്തെ ഫിയറ്റ് കാറാണ് വലിയ കാർ, ഫിയറ്റ് കാറിന്റെ രൂപചാരിതകളെ കുറിച്ചാണ് എന്നോട് പറഞ്ഞു തരുന്നത്. അതേസമയം ഇടതുഭാഗത്ത് എന്റെ നാട്ടിലെ പാടിക്കുമ്പിലെ ഗിരിജൻ കോളനിയിലെ കീരന്റെ മകൻ രാമനും എന്റെ കൂടെ ഇരിക്കുന്നുണ്ടായി. വലതുഭാഗത്ത് ഇരിക്കുന്ന കോവിലകത്തെ തമ്പുരാന്റെ മകൻ എനിക്ക് അച്ഛന്റെ ഫിയറ്റ് കാറിന്റെ രൂപചാരിതകളെ കുറിച്ച് വർണ്ണിക്കുന്നു. ഇടതുഭാഗത്തിരിക്കുന്ന ധീരന്റെ മകൻ രാമൻ എനിക്ക് അതിനേക്കാളും രസകരമായ കഥകൾ എനിക്ക് പറഞ്ഞു തരുമായി. അച്ഛനും അമ്മയും കർഷക തൊഴിലാളികളാണ്. പാടത്ത് പണിയെടുക്കുമ്പോൾ അച്ഛന്റെ മുണ്ടെടുത്ത്
തോട്ടിൽ നിന്ന് വാരുന്ന പരൽ മീനുകളുടെ പിടക്കുന്ന പരൽ മീനുകളുടെ കഥ എനിക്ക് പറഞ്ഞു തരും. അവന്റെ വീട്ടിൽ നല്ലൊരു പ്ലാവുണ്ട്. ആ പ്ലാവിന്റെ ചക്കയ്ക്ക് ഒരു സാധാരണ ചക്കയല്ല, അസാധാരണമായ ചക്ക. അത്രമാത്രം മധുരമുള്ള അതിമധുരമുള്ള ചക്ക ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ കീരന്റെ മകൻ രാമൻ എനിക്ക് അവന്റെ വീട്ടിലെ ചക്ക പഴുത്തു കഴിഞ്ഞാൽ ആദ്യം അതിൽ നിന്ന് ചുള തിരിഞ്ഞ് കൊണ്ടുവരുന്നത് എനിക്ക് സ്കൂളിലേക്കാണ്.